ഇടുക്കി വണ്ടിപ്പെരിയാറിനടുത്തുള്ള എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പ്രതി അർജുൻ കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചതിന്റെ വിവരങ്ങളും പുറത്തുവന്നു. മനസാക്ഷി മരവിച്ച പ്രതി ജീവനോടെയാണ് കുട്ടിയെ കെട്ടിത്തൂക്കിയതെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതോടെ കേരളക്കര തന്നെ ഞെട്ടിയിരിക്കുകയാണ്. കൊലപാതകം നടന്ന ദിവസം ലയത്തിലുള്ള ആൺകുട്ടികൾ മുഴുവൻ മുടി വെട്ടുന്നതിനായി ലയത്തിന്റെ മറുവശത്ത് ഒത്തുചേർന്നിരുന്നു. ഇതിനിടയിൽ ആരുമറിയാതെ കുട്ടിയുടെ അടുത്തെത്തിയ അർജുൻ വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കി ബലമായി പീഡനത്തിന് ഇരയാക്കുന്നതിനിടെ കുട്ടി ബോധരഹിതയായി നിലത്തു വീണു. പരിഭ്രാന്തനായ അർജുൻ കട്ടിലിൽ കിടന്ന ഷോൾ ഉപയോഗിച്ച് വാഴക്കുല കെട്ടിയിടുന്ന കയറിൽ ജീവനോടെ കെട്ടിത്തൂക്കുകയായിരുന്നു. ഷോൾ കഴുത്തിൽ മുറുകിയപ്പോൾ പിടച്ച് കണ്ണ് പുറത്തു തള്ളിയെങ്കിലും മരിക്കുന്നതുവരെ അർജുൻ അവിടെ നിന്നു. പിന്നീട് കുട്ടിയുടെ കണ്ണുകൾ തിരുമി അടച്ച ശേഷം ആർക്കും സംശയം തോന്നാതിരിക്കാൻ ലയത്തിന് പിന്നിലെ ചെറിയ ജനാലയിലൂടെ ഇയാൾ പുറത്തു കിടന്നു. പിന്നീട് ഒന്നും അറിയാത്തതുപോലെ കൂട്ടുകാർക്കൊപ്പം ഇരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ആർക്കും സംശയമൊന്നുമില്ലാതിരിക്കാൻ കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകളിൽ അർജുൻ സജീവമായി തന്നെ നിന്നിരുന്നു. കൊലപാതകം നടത്തിയ ദിവസം കുട്ടിയെ താൻ കണ്ടിരുന്നില്ല എന്നായിരുന്നു അർജുൻ പോലീസിനോട് മൊഴി നൽകിയത്. എന്നാൽ സമീപവാസിയായ യുവതി അന്നുച്ചയ്ക്ക് ശേഷം അർജുൻ കുട്ടിയുമായി വീട്ടിലിരിക്കുന്നത് കണ്ടതായി മൊഴി നൽകി. ഇതോടെയാണ് അർജുനിലേക്ക് സംശയം നീണ്ടത്. ഇതോടെ അർജുനെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യുമെങ്കിലും അർജുൻ മൊഴികൾ മാറ്റി മാറ്റി പറയാൻ തുടങ്ങി. ഒടുവിൽ താനാണ് കൊലപാതകം ചെയ്തതെന്ന് പ്രതി തുറന്നു പറഞ്ഞു. കഴിഞ്ഞ മാസം 30 എസ്റ്റേറ്റിലെ മുറിക്കുള്ളിൽ വാഴക്കുല കെട്ടിയിടുന്ന കയറിൽ ഷോൾ ഉപയോഗിച്ച് കുട്ടിയെ പ്രതിയായ അർജുൻ പീഡനത്തിന് ശേഷം കെട്ടിത്തൂക്കിയത്. അസ്വാഭാവിക മരണത്തിന് അന്ന് തന്നെ കേസെടുത്തിരുന്നെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പീഡന വിവരം അറിയുന്നത്. പ്രതിയെ തെളിവെടുപ്പിനായി ലയത്തിൽ വൻ പോലീസ് സംരക്ഷണത്തിലാണ് എത്തിച്ചത്. നാട്ടുകാർ അക്രമാസക്തരായതോടെ തെളിവെടുപ്പ് വേഗത്തിൽ നടത്തി പോലീസ് മടങ്ങി. 2019 നവംബർ മുതൽ 6 വയസ്സുകാരിയെ അർജുൻ ലൈംഗികമായി ഉപയോഗിച്ചു വരികയായിരുന്നു. കുട്ടിയുടെ വീട്ടുകാരുമായുള്ള അടുത്ത ബന്ധം ഇയാൾ ചൂഷണം ചെയ്യുകയായിരുന്നു. അർജുനാണ് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. ദിവസവും കൂടിയ തുകയ്ക്ക് പലഹാരങ്ങളും മറ്റും വാങ്ങി നൽകിയിരുന്നു. കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ഇടയ്ക്ക് ചില മാറ്റങ്ങൾ വീട്ടുകാർ കണ്ടിരുന്നെങ്കിലും അതൊന്നും വീട്ടുകാരും അത്ര കാര്യമായി എടുത്തിരുന്നില്ല. മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്തെല്ലാം അർജുൻ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു. എല്ലായ്പ്പോഴും എല്ലാവരോടും വാചാലരായ കുട്ടി ഇക്കാര്യം വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചത് എന്തിനാണെന്ന് ഒരു ചോദ്യമായി തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നു.